ഗൈസ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ആണ്. ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റത്തെ 6 മിനിറ്റ് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ടിനെ ഞാൻ പ്രാങ്ക് ആക്കുന്ന രൂപമാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കാതെ ഉണ്ടായിട്ടുള്ള ഒരു പ്രാങ്ക് ആണ് ഈ ഒരു പ്രാങ്കിങ്. അതായത് ഞാൻ വിചാരിച്ചിട്ട് പോലും എങ്ങനെ ഒരു പ്രാങ്കിങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി അറിയാതെ ഞാനത് ഒരു പ്രാങ്കായിട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് സെക്ഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ നോക്കിയത് അത് പ്രാങ്കിങ് വീഡിയോ രൂപത്തിലായിട്ടുണ്ട്. അപ്പം എന്തായാലും കണ്ടു നോക്കിക്കോ, വളരെ രസമാണ്, വളരെ രസമാണ്. എൻ്റെ ഫ്രണ്ട് എന്നോട് തെറ്റിയ ആ രൂപത്തിൽ വരെയുള്ള ഒരു പ്രാങ്കിങ് ആണ്. എന്തായാലും കണ്ടോ. എൻ്റെ സ്കൂളിലെ ഫ്രണ്ടാണ് സിനാൻ എന്ന് പറയും. അപ്പോൾ സമയം കാലത്തിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റത്തെ 6 മിനിറ്റ് നിർബന്ധമായിട്ട് കണ്ടോ, കണ്ടിട്ട് പോയാൽ മതി. ഓക്കെ. Hey, what's up? It's me, your fam. Welcome back my channel. We are one, guys. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കുറെ യൂസ്ഫുൾ ഉണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് 200 ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്ത ആൾക്കാരെ നമുക്ക് അൺഫോളോ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്തിട്ട് അവർ നമ്മളെ തിരിച്ച് ഫോളോ ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷന്റെ നെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അസിസ്റ്റന്റ് എന്നാണ്. നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ലോഗ് ചെയ്യാനുള്ള ജസ്റ്റ് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെ കാരണം വരിക. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, പിന്നെ അവിടെ ഐ അഗ്രി ഇടുന്നുണ്ടോ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ലോഗിംഗിൽ നിങ്ങളുടെ നെയിം, അതായത് നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും അവിടെ നിന്ന് കൊടുത്തതിനു ശേഷം ലോഗിംഗ് എന്ന് കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്റേത് കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എത്ര ഫോളോയിങ് ഉണ്ട് നോക്കിക്കോളൂ. 173 ഫോളോയിങ് ഉണ്ട്. ഓക്കെ, 173 ഫോളോയിങ് ഉണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് 2 ഐക്കൺ കാണാം. അതായത് 2 മനുഷ്യര് നിൽക്കുന്ന ജസ്റ്റ് ഒരു ഐക്കൺ കാണാം. അത് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒന്ന് നീക്കി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ ഫോളോ ചെയ്ത ആൾക്കാരെ എത്ര ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്യാത്ത എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ എന്റെ ഇപ്പൊ കണ്ടോളൂ, 86 ആൾക്കാർ എന്നെ ഇങ്ങോട്ട് തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. യാ, 86 ആൾക്കാരും ജസ്റ്റ് നിങ്ങൾക്ക് അൺഫോളോ ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് തന്നെ. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ഫോളോ എന്ന് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 200 ആക്കാം, അതുപോലെ തന്നെ 100 ആക്കാം, 150 ആക്കാം, 75 ആക്കാം, 25 ആക്കാം. ഇനി അതിലുള്ള അടിയിലുള്ള വില സ്ഥലങ്ങളാണ് വേണ്ടെങ്കിൽ അതും ആക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ 86 എന്നാ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 86, ഞാൻ ഇപ്പൊ എനിക്ക് 86 ആൾക്കാർ എന്നെ ഫോളോ ചെയ്തിട്ടില്ല. എന്നെ ഫോളോ ചെയ്യാത്തവർ എന്തിനാ ഞാൻ അവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യം എന്ന് അങ്ങനെ കരുതുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്തിരിക്കുന്ന ആക്ടേഴ്സിന് ഇവരെ ഓരോന്ന് നമുക്ക് എന്തായാലും ഫോളോ ചെയ്യില്ല എന്ന് ഉറപ്പാണ്. എന്നിരുന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്നുള്ളത്. ഓക്കെ, നിങ്ങളത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫോളോയിങ് കുറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണാം. പിന്നെ ഒരിക്കലും ഈ ഒരു ആപ്ലിക്കേഷനിൽ ബാക്കോട്ട് പോവാതെ നിൽക്കാൻ ശ്രമിക്കുക. പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തുമ്പും പോലും ഇല്ല, പിന്നെ ആദ്യം ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ 200 കൊടുത്തിട്ട് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും. എന്ത് കാര്യത്തിന് ഒരു ക്ഷമ വേണ്ടേ. അപ്പൊ ജസ്റ്റ് വെയിറ്റിംഗ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പൊ എന്റെ 86 ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്റെ ഒറിജിനൽ റിയൽ അക്കൗണ്ടിൽ പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം 87 ഫോളോയിങ് ആണ് ഇപ്പോ. അതായത് എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നതും ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത്, അതായത് ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് 87. അത് അവര് എന്നെ തിരിച്ചും ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ മാത്രം ഇപ്പൊ 87, അതായത് എന്റെ കോണ്ടാക്ട് ഫ്രണ്ട്സ് 87 ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അൺഫോളോ ചെയ്യാവുന്നതാണ്. അതും സിമ്പിൾ ആയിട്ട് തന്നെ. അത് ഞാൻ ജസ്റ്റ് പറയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ജസ്റ്റ് പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഇപ്പുറത്ത് കാണാം ഒരു ഹോം ബട്ടൺ. ജസ്റ്റ് അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാം. ആൾ ഫോളോ യുവർ, നിങ്ങൾ ഫോളോ ചെയ്ത ആൾക്കാരും, അതുപോലെ തന്നെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാം. ഒരു 4 സെക്ഷനായിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഒരു എൻജിന്റെ പോലത്തെ ഒരു ചിഹ്നം കാണാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിന്റെ പ്രീമിയം വെർഷൻ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പേഴ്സണലി ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാൻ കാരണം എന്റെ ഫ്രണ്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യോ, ഇതിനെ പറ്റി എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ജസ്റ്റ് വിചാരിച്ചതാണ്. ഫ്രണ്ടിന്റെ നെയിം സിനാൻ എം ആണ്. നമുക്ക് ജസ്റ്റ് അവനെ വിളിച്ചിട്ടൊന്ന് പറയാം, ജസ്റ്റ് സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ, ജസ്റ്റ് വിളിച്ചിട്ട് ഈ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ എന്ന് പറയാം. ഓക്കെ,
ജസ്റ്റ് വിളിച്ചു നോക്കാം. യയാ വെയിറ്റ്. റിങ് ചെയ്യുന്നുണ്ട്. എടുക്കുന്നില്ലല്ലോ. ഉറങ്ങിയാണോ? ഹലോ, ഹലോ, സിനാൻ അല്ലേ? ഞാൻ ഇർഫാനാടാ. അയ്യ, എന്ത് എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു? എന്റെ നെറ്റ് സ്ലോ ആയിരുന്നു. പിന്നെ നോക്കേ ഇൻസ്റ്റാഗ്രാമിലേ നമ്മള് നമ്മള് അങ്ങോട്ട് ഫോളോ ആൾക്കാരെ ഒറ്റ അടിക്ക് അൺഫോളോ ആക്കണ ഒരു എന്തൊരു ആപ്പ് എന്തൊരു പരിപാടി ഇല്ലേ, അത് പറഞ്ഞടിക്ക. ഓ അതേ, ആ അതിന് ഒറ്റടിക്ക് അൺഫോളോ ചെയ്യേണ്ട ആവശ്യം. എങ്ങനെ? വേറൊരു ഇൻസ്റ്റാഗ്രാം ആയിട്ട് തുടങ്ങിക്കോണ. അറിയാം ആര്? ഞാൻ തന്നെ. ആ ഫേക്ക്. ആ എന്നിട്ട് ആൾക്കാരെങ്ങനെ ഒഴിവാക്കാനാണ്? അതിലാൾക്കാരെ ഒഴിവാക്കാൻ. ആ അപ്പോ ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ റെക്കോർഡിങ്ങിലാണ് കേട്ടോ ഞാനോട് സംസാരിക്കണതൊക്കെ. ഹലോ, ഞാനിപ്പോ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ അന്ന ജസ്റ്റ് പരിചയപ്പെടുത്താണ്. അപ്പൊ ഇന്ന് 3 മണിക്ക് ഏതായാലും വരും, നോക്കോട്ടോ. അനക്ക് വേണ്ടി വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിക്കണ്. എന്തൊന്നും ഉണ്ടാത്ത്? ഏ എന്ത് മനസ്സിലായില്ല? ആ അപ്പൊ 3 മണിക്ക് നോക്കുവോ? ആലോചിച്ചാ. എനിക്ക് വേണ്ടി ഇത്രയും നേരം ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്കൊന്ന് വിളിച്ചപ്പോ ആലോചിക്കാന്നോ? ആ പിന്നെ ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യണം. അതിന് നീ അന്ന ഫേസ് ഒന്നും കാണിക്കണില്ലല്ലോ. നമ്മള് വീഡിയോ കോൾ എന്നല്ലേ, എന്റെ ഫേസ് ഒന്നും കാണിക്കണില്ലല്ലോ. പിന്നെന്താ വോയിസ്? എന്നപ്പ ഇത് പെണ്ണാണ്, അല്ല ഈ പെണ്ണാണാൻ പോവല്ലേ. ഇതൊന്നും വരില്ലടാ. ഇന്ന് ജസ്റ്റ് 3 മണിക്ക് നോക്കിക്കൊണ്ടി, അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കേട്ടോ. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. ഏട്ടാ, അപ്പൊ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോണ്ട് ആ വീഡിയോന്റെ അടിയിലുള്ള ചിന്നട്ട ആക്കണ്ട കേട്ടോ കൊറേ. അപ്പൊ ഗൈസ്, ഇത് എന്റെ ഫ്രണ്ട് സിനാൻ എം ആണ് ഇവന്റെ പേര്. യാ, അവന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവനെ ഫോളോ ചെയ്ത് അടിപൊളി പിക്സ് ഒക്കെ ഇടുന്ന അടിപൊളി ആളാണ് അല്ലേ. ഓവറാക്കുന്നുണ്ട്. ആ എന്നാ അവനെ ഫോളോ ചെയ്യണ്ട കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ, ഞാൻ ഇവിടെ മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ പോരെ, എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണോ? ആ എന്ത് എന്ത്? ആ അതപ്പോഴല്ലേ, അതപ്പം നോക്കിയാ പോലെ. അപ്പോഴത്തിന് മറന്നോളൂ. അപ്പൊ എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോ അല്ല, അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടേ ഇവരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാണെങ്കി? അതൊന്ന് പറഞ്ഞാ. എങ്ങനെ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാണെങ്കി ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവൻ വാട്സപ്പിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആയിട്ട് ഇവിടെയൊക്കെ കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങൾക്ക് മനസ്സിലാവാൻ വരാൻ പറ്റി. ഇവന്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം കേട്ടോ. ഹലോ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഓൺ ചെയ്തേക്കാനൊക്കെ പറയേ. പറയടോ,
എന്താ പറയാ ഗൈസ്, ഇവൻ ആകെ ഒരു പ്രാങ്കിങ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് നിൽക്കുന്നത്. ആകെപ്പാടെ വല്ലാത്തൊരു ജാതി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നിട്ട് നല്ല പിതാകുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഉള്ളിൽ എനിച്ച്. അപ്പൊ എനിവേ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നിർത്താൻ പോവുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻസ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും എങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടേ ജസ്റ്റ് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങനത്തെ വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ സൂൺ, ബൈ. ബായ് പറഞ്ഞോ. ഹലോ, ഒരു ബായ് പറയടോ. ഹലോ, അപ്പൊ ഏതായാലും പോകണില്ല. അപ്പൊ അടുത്ത വീഡിയോ കാണാം. സീസൺ ബൈ. കഴിഞ്ഞു, വീഡിയോ കഴിഞ്ഞു. എന്ത് മനസ്സിലായില്ലോ? ഹലോ ഹലോ, സോറി സോറി സോറി. ആ കേൾക്കുക, ഇമ്മാനോടെ സംസാരിക്കണ്ട്. ഹലോ, ആ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോഴൊന്നും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ വീഡിയോ നിർത്തിച്ചു. ആ നാർത്തെ ഫസ്റ്റിൽ എനിക്ക് വിളിച്ചത് മുതലുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ, ഏതായാലും 3 മണിക്ക് ചെക്ക് ചെയ്തോട്ടോ, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഇന്ന വേണ്ട, എനിക്ക് ഈ എന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അയ്യ, ആദ്യം മനസ്സിലാക്കി. വീഡിയോ കോളോ? എനിക്ക് വീഡിയോ കോളോ? നോക്കടാ, എന്നാ ശരി, നയ്യ നോക്കിക്കോട്ടോ. ആ വൈകുന്നേരം എനിക്ക് സമയം ഉണ്ടാകുമ്പോ നോക്കോ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ ഗൈസ്, ഞാനും കൂടി മനസ്സിൽ വിചാരിക്കാത്ത പോലത്തെ ഈ ഒരു പ്രാങ്കിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു. അതുപോലെ തന്നെ ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു. ഇതുപോലെ ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അയാളെ നമുക്ക് പ്രാങ്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻസ് ആയി എത്തുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീസൺ ബൈ.